വരെ ആകെ കണ്ണീരിലാഴ്ത്തി മനസ്സില്ലാ മനസ്സോടെയാണ് കുമ്മനം മിസോറാമിലേക്ക് വണ്ടി കയറിയത്. എനിക്ക് കേരളത്തിൽ നിന്നാ മതി എന്ന് പറഞ്ഞെങ്കിലും കുമ്മനത്തിന് അല്പം വിശ്രമം ആവശ്യമാണെന്നും പറഞ്ഞ് കേന്ദ്രം കുമ്മനത്തെ മിസോറാമിലേക്ക് വിശ്രമ ജീവിതത്തിന് അയച്ചു. മലയാള നിഘണ്ടുവിന് കുമ്മനടി, ഫേസ്ബുക്കിന് കുമ്മോജി തുടങ്ങി ഇത്യാദി വലിയ സേവനങ്ങൾ കേരളത്തിന് നൽകിയ കുമ്മനം ഇനി മിസോറാമിന് എന്തൊക്കെ നൽകുമെന്ന് കണ്ടു തന്നെ അറിയണം. കേരളം വിട്ടാ പിന്നെ ഡ്രസ്സിങ്ങിലൊക്കെ അല്പം പരിഷ്കാരം അത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ കോട്ടിട്ട കുമ്മനത്തിന്റെ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞു. മാത്രമല്ല ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയ്ക്ക് ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ പദവിയും വഹിക്കാൻ സാധിക്കും. അത് ഞാനൊരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് തന്നെ അത് ഭംഗിയായി വിജയകരമായി നിർവഹിക്കാൻ ഉള്ള ശ്രമത്തിലാണ്. കേരളത്തിലെ ട്രോളന്മാരുടെ കാര്യം അല്പം കഷ്ടത്തിലാണ്. ട്രോളി ട്രോളി ട്രോളന്മാർ കുമ്മനത്തെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ് ബി ജെ പിക്കാർ പ്രിയപ്പെട്ട കുമ്മനത്തെ മിസോറാമിലേക്ക് തട്ടിയത്. കുമ്മനം ഇനി പഴയ കുമ്മനമല്ല, മിസോറാമിന്റെ ഗവർണറാണ്. അറിയിപ്പും ചുമതല ഏറ്റെടുക്കലും ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ട് കേരളത്തിലെ പാർട്ടിക്കാരെ ഒന്നും കാണാനും സംസാരിക്കാനും അധികം സമയമൊന്നും കുമ്മനത്തിന് കിട്ടിയിട്ടില്ല. എല്ലാം ഷടപടേ ഷടപടേ എന്നായിരുന്നല്ലോ. ഇനിയിപ്പോ മിസോറാമിന്റെ തിരഞ്ഞെടുപ്പ് വരുമ്പോ അറിയാം കുമ്മനത്തിന്റെ പവർ. കേരളത്തിന് നൽകിയ സേവനങ്ങൾക്കൊക്കെ പെരുത്ത് നന്ദി. ഇനി സേവനത്തിന്റെ ബ്രാഞ്ച് മിസോറാമിലേക്കും വ്യാപിപ്പിക്കാം. എന്നാലും എവിടെയൊക്കെ പോയാലും ഇടയ്ക്കൊക്കെ കേരളത്തിലേക്ക് വരണം. കാരണം ഇവിടെ ട്രോളന്മാര് വേഴാമ്പലിനെ പോലെ അങ്ങേ കാത്തിരിപ്പാണ്. മിസോറാമിലെ ട്രോളന്മാർ ഇപ്പോഴേ പണി തുടങ്ങി എന്നാണ് കേൾക്കുന്നത്. പക്ഷെ ഇനി കേരളത്തിലേക്ക് വരുമ്പോ പഴയ കുമ്മനത്തെ ആവില്ല നമ്മൾ കാണുന്നത്. ഗവർണർ കുമ്മനത്തിന്റെ ഒരു മാസ് എൻട്രി തന്നെ പ്രതീക്ഷിക്കും. രാജ്യത്ത് പെട്രോൾ വില ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഇങ്ങനെ കൂടിക്കൂടി ഇനി എങ്ങോട്ട് എന്ന് ഒരു ഐഡിയയുമില്ല. എന്നാലും രാജ്യം കക്കൂസുകളാൽ സമ്പന്നമാകും എന്ന് ഓർക്കുമ്പോഴാണ് ഒരു ആശ്വാസമൊക്കെ ഉള്ളത്. മോദിജി കണ്ട കക്കൂസുകളാൽ സമ്പന്നമായ ഇന്ത്യ എന്ന സ്വപ്നം നടപ്പാക്കാൻ രാജ്യത്തെ ഓയിൽ കമ്പനികൾ ഇപ്പോ നന്നായി കഷ്ടപ്പെട്ടു. ദിവസേന ദിവസേന ഒരു അറിവില്ലാതെ കൂടുകയാണ്. നേരം വെളുക്കുമ്പോൾ പെട്രോൾ വില കൂടുകയാണ്, പമ്പിൽ വരുമ്പോൾ ആണ് അറിയുന്നത് വില കൂടിയെന്ന്. ഇത് ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. കേന്ദ്ര സർക്കാർ നമുക്കെല്ലാം ചുമ്മാ തരണം എന്നാണ് പറയുന്നത്. എന്തിനാണ് തരുന്നത്? ഒരു ഇവിടുത്തെ ഒരു വികസനത്തിന് പോലും ഒരു പൈസ തരുന്നില്ല. कि जो ये पेट्रोल और डीजल के जो प्राइस बढ़े हैं उसको मोदी सरकार जो है वो उसको वापस ले और जो रेट 2014 में था या जो रेट, क्योंकि जब मोदी सरकार आई थी उन्होंने बोला था हम गरीबों के हक में हैं, हम गरीबों के लिए कुछ करना चाहते हैं, लेकिन उन्होंने क्या किया? 2014 के हिसाब से आज का जो पेट्रोल जो प्राइस है वो कितना ज्यादा हाई है, और जबकि फॉरेन में उस जो रेट्स है वो उस हिसाब से बहुत ही कम है. इसलिए हमारा पार्टी इस बारे में प्रोटेस्ट कर रहा है ऑल ओवर इंडिया में. पेट्रोल के दाम बढ़ा दिए, ये दिल्ली सरकार की शासन चलाने की नाकामयाबी का जीता जागता सबूत है. देश की जनता के अंदर भारी आक्रोश है और इसके कारण और भी चीजों पर बहुत बड़ा बोझ होने वाला है, सरकार पर भी बहुत बड़ा बोझ होने वाला है. मैं आशा करूंगा कि प्रधानमंत्री जी देश की स्थिति को गंभीरता से लें और പെട്രോൾ കെ ദാം ബഢായേ ഹേ ഉസ്കോ വാപിസ് കരേ. മോദിജി ആണെങ്കിൽ സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ തിരക്കും വിദേശ യാത്രയും ഒക്കെ ആയിട്ട് മൊത്തം ബിസിയാണ്. അതിനിടയ്ക്ക് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ടെൻഷൻ വേറെയുമുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്രോളിന്റെ വില കുറയ്ക്കണം എന്നും പറഞ്ഞ് ജനങ്ങൾ പരാതിയുമായി പോകുന്നത്. അപ്പോ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് സ്കൂട്ടാകുകയല്ലാതെ മച്ചാന് വേറെ വഴിയൊന്നും. ശമ്പളം പെട്രോൾ അടിക്കാൻ മാത്രമേ തികയുന്നുള്ളൂ, നമുക്ക് താങ്ങാനാവുന്നില്ല. അതിന്റെ വരുന്നോണ്ട് ജീവിത പ്രശ്നങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നോണ്ട് അതിന്റെ ഇതിലെ ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര. പെട്രോൾ വിലയൊക്കെ എത്ര വേണമെങ്കിലും ഇങ്ങനെ കൂടിക്കോട്ടെ, ആ പാവപ്പെട്ട അംബാനിയൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാ മതി. അവർക്കൊക്കെ വേണ്ടിയാണല്ലോ മോദിജി ഇത്ര കിടന്ന് കഷ്ടപ്പെടുന്നത്. അത് പിന്നെ പെട്രോൾ വില കൂടാതെ വേറെ രക്ഷയൊന്നുമില്ല. അംബാനിക്കൊക്കെ എത്ര എത്ര ചിലവുകളാ. ചെങ്ങന്നൂരിൽ അങ്ങനെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എല്ലാ മുന്നണിക്കാരും വിജയപ്രതീക്ഷയിലാണ്. മഴയാണെങ്കിലും പോളിംഗിനൊന്നും അവിടെ ഒട്ടും കുറവുണ്ടായിരുന്നില്ല. കർത്താവെ മിന്നിച്ചേക്കണേന്നും പറഞ്ഞ് എല്ലാവരും കിണഞ്ഞ് പണിയെടുത്തതുകൊണ്ട് ഇനി റിസൾട്ട് വരുമ്പോൾ അറിയാം ഭാവി പരിപാടികൾ എന്തൊക്കെയാണെന്ന്. എല്ലാ ബൂത്തിലും ആവേശകര അനുഭവം, ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർക്ക് എന്ത് സന്തോഷമാണ്. ഞാൻ തമാശ ആയിട്ട് പറഞ്ഞല്ലേ, ഭയങ്കര ആത്മാർത്ഥമായി നമ്മളെ സഹായിക്കാൻ നിൽക്കുക.
നമ്മൾ ജയിക്കും, ഒരു സംശയമില്ല. അതാണ് എന്നോടുള്ള വാത്സല്യം സ്നേഹം, നാടിനോടുള്ള വാത്സല്യം സ്നേഹം, ഇടതുപക്ഷ ഗവൺമെന്റിനോടുള്ള താല്പര്യം. ഈ മൂന്നുകൂടെ ചേർന്നപ്പോൾ മഴയൊന്നും ഒരു പ്രശ്നമേ അല്ലെങ്കിൽ അതിൽ അവഗണിച്ച് എൻ്റെ മാതാപിതാക്കളും സഹോദരിമാരും സഹോദരന്മാരും വന്ന് ക്യൂ നിന്ന് വോട്ട് ചെയ്യുക, പലയിടത്തും മിഷൻ കേടായി, എന്നിട്ട് പോലും ഇപ്പോഴത്തെ ക്യൂ നിൽക്കുന്നുണ്ടല്ലേ, അതെല്ലാം അവഗണിച്ച് അവർ നിൽക്കുകയാണ്, അവർ വോട്ട് ചെയ്യും. ഇപ്പോൾ ഇല്ലില്ല, ഞാൻ പറഞ്ഞു 75 അല്ലെങ്കിൽ 76 എപ്പോഴും പോവില്ല, അത് പോവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം, നമ്മുടെ ഒരുപാട് നമ്മുടെ സഹോദരങ്ങൾ വിദേശത്താണ്, ഇവിടെ ഓട്ടുള്ള ഒത്തിരി പേര് പുറത്തുണ്ട്. എൻ്റെ ഒരു കണക്ക് ഇവിടെ ഓട്ടുള്ളവരെല്ലാം ചെയ്തതാണ്, നാട്ടിലുള്ളവർ സി അവർ അല്ല, ഇവിടെ വോട്ട് ചെയ്യാത്തല്ല, പക്ഷേ ഇവിടെ പ്രവാസികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് 74, 75, 76 ആ പൊസിഷനിൽ നിൽക്കാൻ സാധ്യതയുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ അതുപോലെ ആളുകൾ വിദേശത്തായത് വന്ന് കാണും, അത് എത്ര വന്നെന്ന് എനിക്കറിയില്ല. അങ്ങനെ വന്നാൽ തന്നെ 2-3-4% കൂടുമായിരിക്കും, 101% ജയിക്കും, ഒരു കുഴപ്പമില്ല. മാത്രമല്ല നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. പബ്ലിസിറ്റി ഓറിയന്റഡ് ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ശൈലിയേക്കാൾ ഊന്നൽ നൽകിയിട്ടുള്ളത് നേരിട്ട് മനുഷ്യരെ കാണുന്നതാണ്. അത് വൻ വിജയമാണ്. ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പര്യടനമായാലും കൺവെൻഷനുകളായാലും ശരി, തെരഞ്ഞെടുപ്പ് കൺവെൻഷനായാലും ഇപ്പം നടന്ന റോഡ് ഷോകളായാലും അതിലെല്ലാം പങ്കെടുക്കുന്ന ജനങ്ങളുടെ ബാഹുല്യം ഒരു വലിയ പ്രതീക്ഷയാണ്. 100% ജയിക്കാൻ സാധിക്കുന്നു, വലിയ പ്രതീക്ഷയാണ്, 100% വലിയ പ്രതീക്ഷ. UDFന് വളരെ അനുകൂലമായ അന്തരീക്ഷമാണ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട വോട്ടുകളെല്ലാം തിരിച്ചു പിടിക്കും. UDFന് നല്ല പ്രതീക്ഷയാണ്. ഇത്രയും ഐക്യത്തോടുകൂടിയുള്ള പ്രവർത്തനം ഒരു കാലഘട്ടത്തിലും ഈ ചെങ്ങന്നൂരിൽ UDFന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അതുപോലെ ഐക്യമാണ് എല്ലാ ഭാഗത്തുനിന്നും പ്രകടമാകുന്നത്.